അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട ഹബീബേ, എന്തെഴുതണമെന്നോ എവിടെ തുടങ്ങണമെന്നോ എനിക്കറിയില്ല. പ്രണയലോകത്തെക്കുറിച്ച് മനസ്സിൽ പടുത്തുയർത്തിയ റൊമാൻറ്റിക് സങ്കല്പങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഉയരത്തിലാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ സുഖസൗകുമാര്യമെന്ന് തിരിച്ചറിയുന്നത് അങ്ങയോടടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. അങ്ങെന്ന സ്നേഹസാഗരത്തിലെ ഒരു ചെറുതുള്ളി പോലും ഞാനിന്ന് നുകർന്നിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തൊരാനന്ദമാണിത്! ഈ ലോകം എത്ര മധുരമാണെനിക്കെന്ന് ആ പ്രണയത്തിൻ്റെ പരിമളമൊന്ന് അരികെ വീശിയപ്പോഴേക്ക് അളവറ്റ വിസ്മയത്തിൻ്റെ അനന്തലോകത്ത് ഹബീബേ, ഞാൻ എന്നെ തന്നെ മറക്കുകയാണ്. ഇല്ല, ഒരു വാക്യഘടനയ്ക്കും വിവരിക്കാനാവില്ലേ വികാരം. സത്യം ഒരു നാവിനും പറഞ്ഞറിയിക്കാനാവില്ലേ ആനന്ദം. എന്നാലും ഉള്ളിൽ കിടന്നിളകി മറിയുമ്പോൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. നബിയെ, ഇന്ന് ഞാനില്ല, അങ്ങാണ്. അങ്ങാണ് ഇന്ന് എൻ്റെ ലോകം. അങ്ങയുടെ ഓർമ്മകളാണ് എൻ്റെ ആത്മാവിൻ്റെ ജീവൻ. അങ്ങയെപ്പറ്റി പറയുന്നതാണ് എൻ്റെ ഊർജം. അങ്ങയെക്കുറിച്ച് കേൾക്കുന്നതാണ് എൻ്റെ ഹൃദയമിടിപ്പ്. മനസ്സിനെ മദീനയിൽ മേയാൻ വിട്ട് നിർത്താതെ കണ്ണീർ വാർക്കണം എനിക്ക്. എന്തൊരത്ഭുതമാണിത്! എന്നു മുതലാണ് കണ്ണീർ പോലും എനിക്കിത്ര വലിയ ആനന്ദമായി മാറിയത്? അങ്ങയോട് ബന്ധപ്പെട്ടതാകുമ്പോൾ എന്തും വർണ്ണനാതീതമായ സുഖാനുഭൂതിയുടെ പുതിയൊരു തലത്തിലെത്തുകയാണ്. ചിലപ്പോൾ തോന്നും, ആഷിഖീങ്ങളുടെ കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ആ പ്രണയ വഴിയിൽ ആദ്യ ചുവട് പോലും വെച്ചിട്ടില്ലെന്ന്. അന്നേരം മനസ്സിൽ കാർമേഘം മൂടും. അങ്ങയിൽ നിന്നും ഞാൻ എത്ര ദൂരെയാണെന്നോർത്ത് കണ്ണു നിറയും. ചിലപ്പോൾ തോന്നും, ആ പ്രണയം പാനം ചെയ്യാനുള്ള ആ നിർജ്ജരയിൽ ഊളിയിടാനുള്ള തീവ്രാഭിലാഷമെങ്കിലും ഉണ്ടല്ലോ എനിക്കെന്ന്. അങ്ങനെ ആശ്വാസം കൊള്ളും. എത്ര പേരുണ്ട് മുസ്ലിങ്ങളിൽ തന്നെ അങ്ങയുടെ സ്നേഹപ്രപഞ്ചത്തെക്കുറിച്ച് ഒരണുപോലും ബോധമില്ലാത്തവർ. സഹതാപമാണ് എനിക്കവരോട്. കണ്ടതിനെ മാത്രം സ്നേഹിക്കാനേ അവർക്കറിയൂ. ശരിയാണ്, പ്രണയത്തിൽ കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും കാണാതെ പ്രണയിക്കാനാവില്ലെന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്! എന്തൊക്കെയായാലും ഹബീബെ, എനിക്കങ്ങയെ കാണണം. വായിച്ചും കേട്ടുമറിഞ്ഞ ആ ഒളിചന്ദ്ര തിരുമുഖം കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കണം. പലപ്പോഴും ആ പൂമുഖം സങ്കല്പിക്കാൻ ശ്രമിച്ചു തോറ്റുപോയിട്ടുണ്ട്. മനസ്സ് ഉറപ്പിച്ചു പറയും, ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഹബീബെന്ന്. നേരിട്ടു കണ്ടവർ പോലും അങ്ങയുടെ സൗന്ദര്യത്തെ പറഞ്ഞപ്പോൾ വാക്കുകളുടെ ക്ഷാമം അനുഭവിച്ചില്ലേ? പിന്നെയുണ്ടോ ഞാൻ? ഹബീബേ, ഇവിടെ ചിലർ സ്വർഗം കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. പക്ഷേ എനിക്കു വേണ്ടത് അങ്ങയെയാണ്. അങ്ങില്ലെങ്കിൽ ആ സ്വർഗത്തിന് പിന്നെ എന്താനന്ദമാണുള്ളത്? അങ്ങയോട് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെയാണ്. അടുക്കും ചിട്ടയുമില്ലാത്ത ക്രമരഹിതമായ ചിന്തകൾ ഓരോന്ന് മനസ്സിൽ നിറയും. ഹബീബേ, അവസാനമായി പറയട്ടെ, അത്യാഗ്രഹമാണോ എന്നറിയില്ല, ഈ പാപിക്കൊരാഗ്രഹമുണ്ട്. ആഷിഖീങ്ങളുടെ ഹൃദയഗേഹമായ മദീനയിൽ അങ്ങയുടെ ചാരത്ത് വെച്ച് മരിക്കണം എനിക്ക്. മണ്ണ് പോലും മുഅ്മിനത്തായ ആ പരിശുദ്ധ ഭൂമിയിൽ പച്ചക്കുബ്ബയെ തഴുകി വരുന്ന കാറ്റിൽ അങ്ങയുടെ സ്നേഹവും സ്പർശവും സുഗന്ധവും ആസ്വദിച്ച് അന്ത്യനാൾ വരെ ആനന്ദിച്ചു കഴിയണം എനിക്ക്. ഹബീബെ, അങ്ങനെ അനുഗ്രഹിക്കില്ലേ?